നമസ്കാരം ബി എം ടി വിയിലേക്ക് സ്വാഗതം. കോവിഡ് ചികിത്സയിൽ പ്രതീക്ഷയേകി അമേരിക്കയിൽ നിന്നൊരു വാക്സിൻ വാർത്ത വന്നിരിക്കുകയാണ്. യുഎസ് ബയോടെക്നോളജി കമ്പനിയായ മൊഡേണ വികസിപ്പിച്ച വാക്സിൻ മനുഷ്യരിൽ നടത്തിയ ആദ്യഘട്ട പരീക്ഷണത്തിൽ ശുഭകരമായ ഫലമാണ് നൽകുന്നുവെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പരീക്ഷണം നടത്തിയ വ്യക്തികളിൽ പുതിയ കൊറോണ വൈറസിനെ ചെറുക്കാൻ പാകത്തിലുള്ള പ്രതിരോധ പ്രതികരണം ഉണ്ടാക്കാൻ വാക്സിന് കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലോകത്താകെ 8 വാക്സിനുകളാണ് മനുഷ്യരിൽ പരീക്ഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇതുവരെ ഏറ്റവും ശുഭകരമായ ആദ്യ പരീക്ഷണ ഫലം ലഭിച്ചിരിക്കുന്നത് ഈ അമേരിക്കൻ കമ്പനിയായ മൊഡേണ വികസിപ്പിച്ച വാക്സിനുമായിട്ട് ബന്ധപ്പെട്ടാണ്. പരീക്ഷണത്തിന് തയ്യാറായ വോളണ്ടിയർമാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായി നടത്തിയ ആദ്യഘട്ട പരീക്ഷണത്തിന്റെ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആർക്കും വലിയ തോതിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വാക്സിൻ മറ്റുള്ളവർക്ക് നൽകുന്നതിന് മുൻപുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പകളിൽ ഒന്നാണ് സുരക്ഷാ പരിശോധന. ഈ ഘട്ടത്തിൽ വാക്സിന്റെ കുറഞ്ഞ ഡോസാണ് ആദ്യമായിട്ട് നൽകുന്നത്. രണ്ടാം ബൂസ്റ്റർ ഷോട്ട് നൽകിയതിന് ശേഷം വോളണ്ടിയർമാരുടെ രക്തം പരിശോധിച്ചപ്പോൾ രോഗമുക്തി നേടിയവരുടെ രക്തത്തിൽ കണ്ടെത്തിയ അളവിൽ തന്നെ ആന്റിബോഡി കണ്ടെത്താൻ കഴിഞ്ഞുവെന്ന് കമ്പനി വ്യക്തമാക്കുന്നുണ്ട്. പരീക്ഷണത്തിൽ കൂടിയ ഡോസ് നൽകിയ ചിലർക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടായെന്നും ഇതൊരു ദിവസത്തില് ഭേദമായെന്നും ഗവേഷകർ പറഞ്ഞു. പിന്നീട് ഉണ്ടായിരിക്കുന്ന മനുഷ്യ ശരീരത്തിൽ വൈറസ് പെരുകുന്നത് തടയുന്ന ആന്റിബോഡി നിർമ്മിക്കാൻ കഴിഞ്ഞുവെന്നത് ശുഭകരമാണെന്ന് മൊഡേണ എന്ന കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്റ്റീഫൻ ബാൻഗൽ പറഞ്ഞിട്ടുണ്ട്. വാക്സിന്റെ കൂടുതൽ പരീക്ഷണങ്ങൾക്കുള്ള ഒരുക്കത്തിലാണ് കമ്പനിയെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. 600 രോഗികളിൽ രണ്ടാംഘട്ട പരീക്ഷണം ഉടൻ ആരംഭിക്കുമെന്നാണ് കമ്പനി വ്യക്തമാക്കിയിരിക്കുന്നത്. ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ലോകം സാധാരണ നിലയിലേക്ക് മടങ്ങണമെങ്കിൽ ഫലപ്രദമായിട്ടുള്ള ഒരു വാക്സിൻ കണ്ടെത്തുകയെന്നത് അനിവാര്യമാണ്. അതുതന്നെയാണ് ലോകാരോഗ്യ സംഘടന പോലും പറഞ്ഞിരിക്കുന്നത്. ലോകമെമ്പാടും 4.7 ദശലക്ഷം ആളുകളെ കോവിഡ് ബാധിച്ചു. 3 ലക്ഷത്തിലധികം ആളുകളെ ഈ കൊറോണ എന്ന മഹാമാരി കൊന്നൊടുക്കി. വൈറസ് പ്രതിരോധത്തിനായി വാക്സിൻ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിൽ ഒരുപാട് കമ്പനികളുണ്ട്. വാക്സിന്റെ പരീക്ഷണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനെ തുടർന്ന് മൊഡേണയുടെ ഓഹരി മൂല്യത്തിലും വർധനമുണ്ടായി. 30% വർധനമാണ് മൊഡേണ എന്ന് പറയുന്ന കമ്പനിയുടെ ഓഹരിയിൽ വർധനമുണ്ടായിരിക്കുന്നത്. വൈറസിന്റെ നിഷ്ക്രിയമായ ഭാഗമോ വൈറസിൽ നിന്നുള്ള പ്രോട്ടീനോ ഉൾപ്പെടുത്തിയാണ് ബഹുഭൂരിപക്ഷം വാക്സിനുകളും നമ്മുടെ ലോകത്ത് നിർമ്മിക്കുന്നത്. ഇത് കുത്തിവെക്കുമ്പോൾ ഏറെ നാളത്തേക്ക് രോഗപ്രതിരോധ സംവിധാനം ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മൊഡേണ പോലുള്ള കമ്പനികൾ mRNA സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. വൈറൽ പ്രോട്ടീൻ ഉൽപാദനത്തിന് ശരീരത്തിലെ സ്വന്തം കോശങ്ങളെയാണ് കമ്പനി ഉപയോഗിക്കുന്നത്. ഇത് കുത്തിവെക്കുമ്പോൾ RNA മനുഷ്യകോശങ്ങളിലെത്തി വൈറസിന് സമാനമായ പ്രോട്ടീനുകൾ ഉൽപാദിപ്പിക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകും. കൊറോണയുടെ കാര്യത്തിൽ അതിന്റെ ഉപരിതലത്തിലുള്ള സ്പൈക്ക് പ്രോട്ടീൻ നിർമ്മിക്കാനാവും നിർദ്ദേശം നൽകുക. വാക്സിൻ കൃത്യമായി പ്രവർത്തിച്ചാൽ ഇത്തരം പ്രോട്ടീനുകൾ ശരീരത്തിൽ അതിനെ ചെറുക്കുന്ന ആന്റിബോഡികളുടെ ഉൽപാദനം ത്വരിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ചൈനീസ് ഗവേഷകർ കൊറോണ വൈറസിനെ ജീനോം സീക്വൻസ് പുറത്തുവിട്ട ജനുവരി മുതൽ തന്നെ വാക്സിൻ പരീക്ഷണത്തിലാണ് മൊഡേണയിലെ ഗവേഷകർ. ഫെബ്രുവരിയിൽ തന്നെ ആദ്യഘട്ട വാക്സിൻ US നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിന് കൈമാറി. മാർച്ച് പകുതിയോടുകൂടി സർക്കാർ സ്പോൺസേഡ് സേഫ്റ്റി ട്രയലിന്റെ ഭാഗമായി ആദ്യ വോളണ്ടിയർക്ക് വാക്സിൻ ഡോസ് നൽകുകയും ചെയ്തിരുന്നു.